വെൽക്കം ടു മൈ ചാനൽ പ്രകൃതിയാണ് വലിയ പാഠപുസ്തകം പ്രകൃതിയെ സൂക്ഷ്മമായി നോക്കുകയും വിലയിരുത്തുകയും ചെയ്തു കഴിയുമ്പോൾ നാം പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായി അനേകം പാഠങ്ങൾ പഠിക്കുന്നുണ്ട് ദൈവം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഓരോ ജീവജാലങ്ങളും സസ്യലതാദികളും നമുക്ക് ഓരോ പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട് നാം ചിലർക്ക് നൽകുന്ന വിശേഷങ്ങളിൽ ഒന്നാണ് തൊട്ടാവാടി ആളൊരു തൊട്ടാവാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ദുർബലനായ ഒരു വ്യക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലായ്പ്പോഴും അത് നെഗറ്റീവായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ശരിയാണ് ഒരു വിരൽത്തുമ്പ് കൊണ്ടാൽ പോലും തൊട്ടാവാടി വാടിപ്പോകും ഇനി അതിന്റെ മറുവശം നോക്കാം തൊട്ടാവാടി വാടിപ്പോകുന്നത് ഏതാനും നിമിഷ നേരത്തേക്ക് മാത്രമാണ് ഏതാനും സമയം കഴിയുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലെത്തും ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട ഒരു മനോഭാവവും ജീവിത വീക്ഷണവും ഇതുതന്നെ ആയിരിക്കണം മറ്റുള്ളവർ നമ്മെ പല രീതിയിൽ തളർത്തിയേക്കാം പരാജിതരാക്കാൻ ശ്രമിച്ചേക്കാം നാം ചിലപ്പോൾ അതിന് കീപെട്ടു പോയെന്നും വരാം എന്നാൽ അത് താൽക്കാലികമായിരിക്കണം ആ നേരത്തെ തളർച്ചയിൽ നിന്ന് നാം സടകുടഞ്ഞണീക്കണം നാം തളർന്നു പോകരുത് തളർന്നു പോകാൻ അനേകം കാരണങ്ങളുണ്ട് പക്ഷെ ഉയർത്തെണീക്കാൻ നീക്കാൻ നമുക്കൊരൊറ്റ കാരണം മതി വിജയിക്കണം എന്ന തീരുമാനം മാത്രം തൊട്ടാവാടിയുടെ സ്വഭാവം പ്രകടമാക്കുന്ന രണ്ട് ജീവികളാണ് ചേരട്ടയും ഒച്ചും ആരെങ്കിലും ഒന്ന് തൊട്ടാൽ തൊട്ടാലുടനെ അത് ചുരുണ്ടുകൂടും തൊട്ടാവാടിയെ പോലെ എന്നാൽ ഏതാനും നിമിഷം കഴിയുമ്പോൾ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കും ജീവൻ അപഹരിച്ചില്ലെങ്കിൽ അത് യാത്ര തുടരുകയും ചെയ്യും യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ അനുഭവപ്പെട്ടാൽ കൊമ്പ് പുറകോട്ട് വലിച്ച ശേഷം ഒരു നിമിഷം കഴിയുമ്പോൾ യാത്ര തുടരുന്ന ജീവിയാണ് ഒച്ചു ജീവിതവും ഇങ്ങനെയാണ് നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന പലതും ഇക്കാലയളവിൽ നാം നേരിടേണ്ടി വരും അപ്രതീക്ഷിതമായ ആ ഇടപെടൽ മൂലം നാം ചിലപ്പോൾ പതറിപ്പോകും യാത്രക്ക് തടസ്സം നേരിടും യാത്ര മുടങ്ങിപ്പോകും പക്ഷെ അപ്പോയൊന്നും നാം പതറിപ്പോകരുത് യാത്ര അവസാനിപ്പിക്കുകയും അരുത് നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് നമ്മെ കൊതിപ്പിക്കേണ്ടത് ആ ലക്ഷ്യമാണ് നമ്മെ വൈ നയിക്കേണ്ടത് തൂമ്പയുടെ കൈ ഒടിയുകയോ മൂർച്ച കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാം ചെയ്യുന്നത് എന്താണ് ഒടിഞ്ഞ കൈ മാറ്റും മൂർച്ച കൂട്ടും എന്നിട്ട് വീണ്ടും ഉപയോഗം തുടരും കൊല്ലന്റെ ആലയിൽ ആയുധങ്ങൾ പണിയുന്നത് കണ്ടിട്ടില്ലേ തീയിൽ ചുട്ടു പഴുപ്പിച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് പദം വരുത്തിയാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് അപ്രകാരം തീയിലൂടെയും പദം വരവിലൂടെയും കടന്നു പോകുന്ന ആയുധത്തിന് മാത്രമേ മൂർച്ചയുണ്ടാകൂ പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ശക്തരാകുന്നത് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും നമ്മുടെ മാറ്റി കൂട്ടാനുള്ള അവസരങ്ങളാണ് തികഞ്ഞ പ്രത്യാശയോടും ലക്ഷ്യബോധത്തോടും കൂടി നാം പരിശ്രമം തുടരണം വിജയത്തിൽ എത്തിച്ചേർന്ന ഓരോരുത്തരുടെയും ജീവിതം അപഗ്രതിച്ചു നോക്കൂ ഒരിക്കൽ സീറോ ആയിരുന്നു അവർ ഓരോരുത്തരും പക്ഷെ ആ സീറോയിൽ നിന്ന് അവർ ഹീറോ ആയി അതിനെ അവരെ പ്രേരിപ്പിച്ചത് വിജയത്തിലെത്തുമെന്ന തീരുമാനവും കഠിനമായി അധ്വാനിക്കാനുള്ള മനസ്സുമായിരുന്നു എല്ലാം അനുകൂലമായതുകൊണ്ടോ ഒരുപാട് പ്രോത്സാഹനം കിട്ടിയതുകൊണ്ടോ ആയിരുന്നില്ല അവർ വിജയിച്ചത് മറിച്ച് പ്രതിബന്ധങ്ങളിൽ അവർ വാടിപ്പോയില്ല തടസ്സങ്ങളിൽ അവർ യാത്ര പാതിവായിൽ അവസാനിപ്പിച്ചതുമില്ല അഹങ്കാരം കൈവടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്